ഞങ്ങളെല്ലാവർക്കും ഇപ്പോൾ 20 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരേ സാലറി അല്ല, സാലറിയിൽ വ്യത്യാസമുണ്ട്. ജീവിതത്തിൽ ഇന്നും ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത പട്ടിണിയുണ്ടല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു ഷോർട്ടും അത് രാത്രി ഷോർട്ടിൻ്റെ ഇടയിൽ എൻ്റെ ലൈഫിൽ കുറേ സ്ട്രഗിളും ദേഷ്യവും സങ്കടവും വിഷമമൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ കാണുന്നുണ്ടാവില്ല. ഞാൻ ജീവിതത്തിൽ ഇന്ന് ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നാളെ എൻ്റെ ജീവിതത്തിലില്ല എന്ന് ഞാനൊരു വലിയൊരു തത്വചിന്തയായിട്ട് പറയുന്നൊന്നല്ല. ഞാൻ ഇത്രയും കാലം ജീവിച്ച് വന്നിട്ടില്ല അങ്ങനെയാണ്. നാളെ എന്താകും? കാരണം ഈ 2007-2008 സമയത്ത് ഇവിടെ ദുബായിൽ റെസഷൻ വന്നു, സാമ്പത്തിക മാന്ദ്യം വന്നിട്ട് നമുക്ക് പരിചയമുള്ള ആയിരക്കണക്കിന് ആളുകളാണ് ജോലി നിർത്തിയിട്ട് അവർ കാറ് എയർപോർട്ടിലിട്ടിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. ആ കാറൊക്കെ പിന്നീട് അവിടുന്ന് കൂട്ടത്തോട് കൂടിയിട്ട് കളക്ട് ചെയ്തിട്ട് ഡംപ് യാർഡിലേക്ക് കൊണ്ടുപോവാണ് ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും, പല ആളുകൾക്കും കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സഹപ്രവർത്തകരും എന്നല്ല ഞാൻ പറയുന്നത്, സഹപ്രവർത്തകരായിട്ട് പലർക്കും ജോലി പോയിട്ടുണ്ട്, അല്ലാത്ത ആളുകളും സുഹൃത്തുക്കളൊക്കെ തന്നെ ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യും എന്ന് പറയുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇത്രയും കാലം നമ്മൾ എങ്ങനെയാണോ ജീവിച്ചിട്ടുള്ളത്, ഈ ഒരു FM സ്റ്റേഷൻ ഇല്ലായിരുന്നെങ്കിൽ, ഈ ഒരു ദുബായ് ഇല്ലായിരുന്നുവെങ്കിൽ, ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ജീവിക്കില്ലായിരുന്നു. അതുപോലെ തന്നെ ജീവിക്കും. നാളെയല്ലേ, നാളെക്കുറിച്ച് ചിന്തിക്കണ്ട. ഞാൻ ഇന്ന് വരെ വളരെ അഭിമാനത്തോടു കൂടിയിട്ട് അന്തസ്സോടു കൂടിയിട്ട് വല്ലാത്ത രീതിയിൽ നമ്മളുടെ ഒരു ആത്മാഭിമാനമൊന്നും പണയപ്പെടുത്താൻ നമുക്ക് ജീവിക്കാൻ പറ്റിയിട്ടുണ്ട്. വല്ലാത്ത രീതിയിൽ ജീവിതത്തിൽ ഇന്നും തിരിഞ്ഞു നോക്കുന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ ക്ഷമയുടെയൊക്കെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, പട്ടിണിയും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഇന്നും ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത പട്ടിണിയുണ്ടല്ലോ. ഞാൻ അറിഞ്ഞുകൊണ്ട് പട്ടിണി കിടന്നിട്ടുണ്ട്. ഇന്ന് എനിക്ക് വേണ്ട, ഇന്ന് ഞാൻ ഡയറ്റാണ്, ഇന്ന് ഞാൻ നോമ്പാണ്, അല്ലെങ്കിൽ വേണ്ട നമുക്ക് ഇന്ന് സമയമല്ല എന്ന് എഴുതിയിട്ട് ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്, ബസ് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങാനില്ലാത്ത പട്ടിണി ഞാൻ ഇതുവരെ, ഈ ടച്ച് കൊണ്ട് ഇനി അങ്ങനെ തന്നെ ആവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഇതുവരെ ആ പട്ടിണി ഞാൻ മാത്രമല്ല നിങ്ങളിലും 99% ആളുകളും ആ പട്ടിണി അറിഞ്ഞിട്ടുണ്ടാവില്ല. നമുക്ക് ചോറുണ്ട്, ചോറിലേക്ക് കറിയില്ല, അല്ലെങ്കിൽ കറിയുള്ള ആളുകൾക്ക് മീൻ ഫ്രൈ ഇല്ല, മീൻ ഫ്രൈ ഉള്ള ആൾക്ക് പപ്പടല്ല, ഓംലെറ്റ് ഇല്ലെന്നല്ല, ആ വിശപ്പ് മാത്രമേ പരാതി മാത്രമേ നമുക്കുള്ളൂ. ഒരു വറ്റ് പോലും ഇല്ലാതെ എച്ചിൽ നിന്ന് പെറുക്കിയെടുത്ത് കഴിക്കേണ്ട രൂപത്തിലുള്ള പട്ടിണികളൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഞാനിപ്പോഴും ചിന്തിക്കുന്നത് വെച്ചാൽ ഇത്രയും കാലം പട്ടിണി അറിയാതെ അന്തസ്സായിട്ട് വസ്ത്രം ധരിച്ചുകൊണ്ട് സമൂഹത്തിൽ വലിയ മാനക്കേടില്ലാതെ സമൂഹത്തിൽ അത്യാവശ്യം അന്തസ്സോട് കൂടിയിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയല്ലേ ലൈഫിൽ ഏറ്റവും വലിയ ഹാപ്പിനെസ്സും ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റും? ഇനി നാളെ കിട്ടുമോ എന്നോർത്തിട്ട് ടെൻഷൻ ആവേണ്ട ഒരു കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ എന്നെ സംബന്ധിച്ച് ഇതുവരെ അലട്ടിയിട്ടില്ല. പിന്നെ ഇന്നലകളെക്കുറിച്ചിട്ടും വല്ലാത്ത രീതിയിൽ തന്നെ ചിന്തിക്കാറില്ല. ലൈഫിൽ കുറേ നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, കുറച്ച് മോശം കാര്യങ്ങളൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ടാവും. തിരിഞ്ഞു നോക്കിയിട്ട് ചില ആളുകൾ ചെയ്യോ, അന്ന് ആളുകൾ അന്ന് കണ്ട സമയത്ത് അയാൾ നിന്നോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയിട്ടില്ലായിരുന്നു, അയാളല്ലേ പിന്നീട് നിന്നോട് ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചോദിക്കുന്നതെന്ന് വേറെ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് പറയും, കുറച്ചുള്ള എനിക്കൊരു കാര്യം ചെയ്യും, എനിക്കൊരു വീഡിയോ വിഷ്യൽ ഒന്ന് നമ്മളൊരു അസോസിയേഷൻ വരുന്നുണ്ട് ഒന്ന് അയച്ചു തരുമെന്ന് ചോദിക്കും. അപ്പോഴായിരിക്കും ചിലപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ ആൾ ചെയ്യുന്നുണ്ടാവും, ഇയാളായിരുന്നു പണ്ട് നീ എന്തോ ഒരു ന്യൂസ് ചെയ്ത സമയത്ത് നിന്നൊക്കെ ഭയങ്കരമായിട്ട് ഫേസ്ബുക്കിലൊക്കെ ഭയങ്കരമായിട്ട് നിന്നെ ക്രിറ്റിസൈസ് ഒക്കെ ചെയ്തിരുന്ന ആളല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേ ഓർത്തു. കാരണം ഓർത്ത് വയ്ക്കുന്നില്ല ഈ നെഗറ്റീവായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ. അതുകൊണ്ട് ഈ പ്രസൻസിൽ ജീവിക്കുന്നതുകൊണ്ട് എന്താ സമാധാനമുണ്ട്, ഇന്നലകളുടെ ഒരു ഭാരം എന്നില്ല, നാളെക്കുറിച്ചുള്ള ആശങ്കയും വരാത്തത് കൊണ്ട് വളരെ ഹാപ്പിയായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള വ്യക്തികളിൽ ഒരാൾ ഞാനാണെന്നില്ല, അതെനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. കാരണം ഇത് ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു പ്രാർത്ഥനയുണ്ട്, അതെപ്പോഴും നീ പറയണം. അത് നീ എല്ലായ്പ്പോഴും നിസ്കരിക്കില്ല എന്ന് എനിക്കറിയാം, നിസ്കരിക്കുന്ന സമയത്ത് നീ മനസ്സിലെപ്പോഴും വെക്കണം, ദൈവമേ എനിക്ക് നീ തരാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും അതെനിക്ക് കിട്ടിയിരിക്കും. അത് ഈ ലോകം മുഴുവൻ നീ അത് ആഗ്രഹിച്ചതാണ് എനിക്ക് ഈ സാധനം തരണം എന്നുള്ളത്. ഇനി എനിക്കെന്തെങ്കിലും ഒരു വസ്തു തരണ്ട എന്ന് നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോകം മുഴുവൻ ആഗ്രഹിച്ചാലും എനിക്ക് തരാനും പറ്റില്ല. ഉദാഹരണത്തിന് എനിക്ക് എന്നിട്ട് അന്ന് അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡയബറ്റിക്കാണ്, ലോകത്തിലെ ഏറ്റവും കോടീശ്വരനായിട്ടുള്ള ആൾക്ക്, അയാൾക്ക് ഒരു ചാക്ക് നിറയെ ലഡു ജിലേബി കഴിക്കണമെന്നുണ്ട്. അപ്പോൾ അയാൾക്ക് അത് വാങ്ങാനും പറ്റും. ലോകം മുഴുവൻ അയാൾക്ക് ഏറ്റവും ബെസ്റ്റ് സോഴ്സിൽ നിന്ന് ആ സാധനങ്ങൾ വാങ്ങി അയാളുടെ മുന്നിൽ വയ്ക്കുകയും ചെയ്തു. ദൈവം പുള്ളിയോട് പറഞ്ഞിട്ട് എനിക്ക് ഞാൻ ഷുഗർ കട്ട് ചെയ്യാമെന്നുള്ളത്. പുള്ളിക്കൊരിക്കലും പിന്നീട് ആ ഡയബറ്റിക്ക് ഒന്നോ രണ്ടോ വേണമെങ്കിൽ കഴിക്കാൻ പറ്റും, രണ്ട് ഇഞ്ചക്ഷൻ വയ്ക്കാൻ പറ്റുന്നില്ല, പുള്ളിക്ക് കഴിക്കാൻ പറ്റില്ല എന്നതുപോലെയാണ്. നിനക്ക് എന്തൊക്കെയാണോ കിട്ടണമെന്ന് വിധിയുള്ളത് അത് നിനക്ക് കിട്ടിയിരിക്കും. അത് ലോകത്ത് ആർക്കും തടയാൻ പറ്റില്ല. നിനക്ക് സാലറി ഹൈക്ക് കിട്ടിയിട്ടില്ല, അപ്പോൾ ഒരു പക്ഷേ നീ ശ്രമിച്ചോ, ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, ശ്രമിക്കാതിരിക്കരുത്. പക്ഷേ കിട്ടിയിട്ടില്ലെങ്കിൽ അതിനർത്ഥം എന്ന് വെച്ചാൽ നിനക്ക് ആയിരിക്കില്ല, ഒരു പക്ഷേ നിന്നേക്കാൾ അർഹതല്ല വേറൊരാളുണ്ടാവുമായിരിക്കും. നിനക്ക് അനർഹരായിട്ടുള്ള ആരെങ്കിലും ഒരാൾ എടുത്തിട്ടുണ്ടെങ്കിലും അയാളിൽ നിന്ന് അത് വാങ്ങിച്ച് പോകുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ അതുകൊണ്ട് നീ ടെൻഷൻ ആവരുത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മൾ ഒരേപോലെ ജോലിക്ക് കയറുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരേ ശമ്പളമായിരിക്കില്ല. ഞങ്ങൾ കുറേ എല്ലാവരും ഒരേപോലെ കയറിയിട്ടുള്ള ജോലിക്ക് കയറിയിട്ടുള്ള ആളുകളാണ്. ഞങ്ങളെല്ലാവർക്കും ഇപ്പോൾ 20 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരേ സാലറി അല്ല, സാലറിയിൽ വ്യത്യാസമുണ്ട്, പദവികളിൽ വ്യത്യാസമുണ്ട്,
സോഷ്യൽ അക്സെപ്റ്റൻസിൽ വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ എനിക്ക് ഒരു പക്ഷേ എൻ്റെ ശമ്പളത്തിൽ കുറയുന്നത് ലൈഫിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഒരു പക്ഷേ നല്ല ഫാമിലി കിട്ടുന്നുണ്ടാവുമായിരിക്കും. നല്ല ഫാമിലി കിട്ടാത്ത ആൾക്ക് നല്ല ഹെൽത്ത് കിട്ടുന്നുണ്ടാവുമായിരിക്കും. നല്ല ഹെൽത്ത് കിട്ടാത്ത ആളുകൾക്ക് ഒരു പക്ഷേ ജനങ്ങളുടെ സ്നേഹം കിട്ടുന്നുണ്ടാവുമായിരിക്കും. നല്ല അയൽക്കാർ കിട്ടുന്നുണ്ടാവുമായിരിക്കും. ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ബുഫേ ആണെന്നുള്ളത് നമ്മളുടെ മുന്നിലുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ആ പ്ലേറ്റിലേക്ക് നോക്കുന്ന സമയത്ത് ആ കൊള്ളാം, പുള്ളിക്ക് അവിടെ എത്തുന്നുണ്ടെങ്കിൽ പൊറോട്ടയും നല്ല ബീഫ് ഫ്രൈയും, എനിക്കിവിടെ ചോറും കറിയും സാമ്പാറും തോരനും എല്ലാം ഉണ്ട്, അപ്പോഴും ആ പൊറോട്ടയും ബീഫും കഴിക്കുന്ന ഒരാളെ കുറിച്ചിട്ടുകൊടുത്താണ് എൻ്റെ വിഷമം. ഇതുതന്നെയാണ് ലൈഫിലുള്ളത്. അപ്പോൾ അതിന് പകരം ഇത്രയും സാധനങ്ങൾ തന്നെ എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല, പിന്നെ എന്തിനും ഞാൻ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യം? ആ പൊറോട്ട കഴിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ പേരിൽ കൊളസ്ട്രോളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ നമ്മളുടെ പ്ലേറ്റിൽ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹാപ്പിനെസ് ഉണ്ടാവും. ഹാപ്പിനെസ്സിൻ്റെ കാര്യത്തിൽ ഇതുവരെ, നാളെ എന്താവുന്നെന്ന് എനിക്കറിയില്ല, ഇതുവരെ കഴിഞ്ഞ് തിരിഞ്ഞു പോകുന്ന സമയത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷമം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെ എല്ലാ ലൈഫിലുള്ളത് പോലെ തന്നെ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇൻസ്റ്റാഗ്രാം, ഞാനന്ന് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചു എന്ത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ നാർസിസിസ്റ്റിക്കായിട്ടുള്ളതെന്നുള്ളത്. പിന്നീടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെയും റീച്ച് മനസ്സിലാവുന്നത്. ഫേസ്ബുക്കിൽ ലേറ്റായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരാളാണ്, ഇൻസ്റ്റാഗ്രാമിൽ വളരെ ലേറ്റായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവാണ്. കാരണം ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്താൻ പറ്റുന്നത്. ഒരു പക്ഷേ ഫോട്ടോ ഇടേണ്ടി വരും, ആ ഫോട്ടോ ഇടുന്നതിലൂടെയും ഒരു കമ്മ്യൂണിക്കേഷൻ. എൻ്റെ ഒരു ഫോട്ടോ ഇടുന്ന സമയത്ത് എന്നെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അവരുടെ ഒരു കമൻറ്റ് വരുന്നുണ്ട്, ആ കമൻറ്റിലൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ഇതെല്ലാം നല്ലതാണെന്ന് പിന്നീട് എൻ്റെ സമയം കൊണ്ട് എൻ്റെ യാത്രയിലൂടെ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പക്ഷേ നിങ്ങൾ കാണുന്ന എന്താണ്, ഞാനൊരു ഫോട്ടോ രാവിലെ തന്നെ ഇരുന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ ഒരു ക്യാമറയോട് സംസാരിക്കുന്ന എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ ഞാൻ വേറൊരു ക്യാമറമാനോട് എടുക്കാൻ പറഞ്ഞു, ഇതാണ് ഇരിക്കുന്നത്. അപ്പോൾ ആളുകൾ നോക്കുന്ന സമയത്ത് ആ കൊള്ളാം. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി ഞാൻ വൈഫിനെയും കൂട്ടിയിട്ട് മക്കളെയും കൂട്ടിയിട്ട് ഏതെങ്കിലും നല്ലൊരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കുന്ന ഒരു ഷോട്ടാണ് അടുത്ത് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഷോട്ട് കഴിഞ്ഞിട്ട് ഇവിടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാമറ കാണുന്ന സമയത്ത് ഈ ക്യാമറയ്ക്ക് പിറകിൽ ഒരു പക്ഷേ കുറേ ഡ്രസ്സ് അലക്കാനിട്ടുണ്ടാവും, കുറേ വസ്തുക്കൾ വലിച്ചിട്ട് വാരി വലിച്ചിട്ടുണ്ടാവുമായിരിക്കും. എൻ്റെ പിറകിൽ ഈ ഫ്രെയിമിന് പുറത്തായിക്കൊണ്ട് കുറേ വസ്തുക്കൾ, കുറേ ആളുകൾ ലൈറ്റുകൾ പിടിച്ചിരിക്കുന്നുണ്ടാവും, പിന്നെ ലൈറ്റ് ബോയ്സ് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. ഇതൊന്നും നിങ്ങൾ കാണുന്നുണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങുമ്പോഴേക്കും ഒരു പക്ഷേ എൻ്റെ വണ്ടിയിൽ ഒരു പക്ഷേ ഞാൻ പാർക്കിംഗ് മെസ്സേജ് ഫൈൻ ഇട്ട് വന്നിട്ടുണ്ടാവും, പാർക്കിംഗ് പൈസ ഇട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഡിലേ ആയിട്ടുണ്ടാവും, അതിൻ്റെ പേര് ഫൈൻ വന്നിട്ടുണ്ടാവും. ആ സമയത്ത് എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. അത് എൻ്റെ റോട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരാൾ എനിക്ക് വഴി ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ വണ്ടി വെക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ദേഷ്യപ്പെടുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്. വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് വൈഫ് പറഞ്ഞു, നീ അരമണിക്കൂറോട് പോകാൻ പറഞ്ഞല്ലേ, ഇന്നിപ്പോൾ 2 മണിക്കൂറിൽ എന്തായിരുന്നു ഉത്തരം നേരിട്ട്, ഇന്ന് രാത്രി ഒരേ മുഷ്ടിലായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് സാരല്ല, എന്നാലും വാ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നേരിട്ടാണ് ഞാൻ ഫൈൻ ഡൈനിങ്ങിന് പോകുന്നത്. ഞാൻ രണ്ടാമത് ഷോട്ട് ഇടുന്നത് അവിടെയാണ്. അപ്പോൾ ഈ രണ്ട് ഷോട്ടിനിടയിൽ, ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു ഷോട്ടും അത് രാത്രി ഷോട്ടിൻ്റെ ഇടയിൽ, എൻ്റെ ലൈഫിൽ കുറേ സ്ട്രഗിളും ദേഷ്യവും സങ്കടവും വിഷമമൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ കാണുന്നുണ്ടാവില്ല. ഇതുതന്നെയാണ് എല്ലാവരുടെയും ജീവിതത്തിൽ. നമ്മൾ വിചാരിക്കും, ഓ അവർക്കൊക്കെ എന്തൊരു നല്ല ലൈഫ്, ഫസ്ലുദേ കണ്ടല്ലോ വൈഫിൻ്റെ ബർത്ത് ഡേ ആകുമ്പോൾ തന്നെ നേരെ ക്വീൻ എലിസബത്തിൽ പാർട്ടി നടത്തുന്നു, അത് കഴിഞ്ഞിട്ട് ഫസ്ലു അടുത്ത ദിവസം വിമാനത്തിൽ പോകുന്നു, അല്ലെങ്കിൽ ഇന്ന ദിവസം പിന്നെ ഇങ്ങനെ ഇന്ന പാർട്ടിക്ക് പോകുന്നു, ഇന്ന സ്ഥലത്ത് അറ്റൻഡ് ചെയ്യുന്നു. നമ്മളുടെ ജീവിതം എന്നും ഇങ്ങനെ ഈ ചെറിയ ജീവിതത്തിലും ഇങ്ങനെ കഷ്ടപ്പാടുമായിട്ട് ഇങ്ങനെ കഴിയുന്നു, എല്ലാവർക്കും എല്ലാം കിട്ടുന്നില്ലല്ലോ. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം തൊട്ടിട്ട് അടുത്ത ഇൻസ്റ്റാഗ്രാമിൻ്റെ പോസ്റ്റിൻ്റെ ഇടയിൽ വരുന്ന സമയമുണ്ടല്ലോ, അതാണ് യഥാർത്ഥ ജീവിതം. ആ യഥാർത്ഥ ജീവിതത്തിൽ എല്ലാവർക്കും സ്ട്രഗിളും അതുപോലെ തന്നെ കഷ്ടപ്പാടും ചലഞ്ചസും ചില സന്തോഷങ്ങളും ചില ഹാപ്പിനെസ്സും എല്ലാം ഉണ്ടാവും. അതെല്ലാം കൂടി ഒരൊറ്റ പാക്കേജായിട്ട് എടുക്കുക. ആ പാക്കേജിൽ നിന്ന് നമുക്കൊരു കോംബോ ഓഫർ വരുന്ന സമയത്ത് ഇതിൽ നിന്ന് ഇത് മാത്രം ഞാൻ എടുത്തോളാം എന്ന് പറയും. ചില സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ കണ്ടിട്ടില്ലേ, 3 സാധനങ്ങൾ 3 ചിപ്സ് 3 ഫ്ലേവറുള്ള ചിപ്സ് ഒരുപോലെ പാക്കറ്റാക്കി വെക്കും, അതിൽ ഒരു ചിപ്സ് ഒരു ഫ്ലേവറേ നമുക്കിഷ്ടമുള്ളൂ, പക്ഷേ 3 എണ്ണം എടുത്താലേ ഓഫർ കിട്ടുള്ളൂ, അപ്പോൾ ബാക്കി 2 എണ്ണം നമുക്ക് വലിയ ഇഷ്ടമല്ലാത്തതാണെങ്കിലും എടുക്കണം. അത് തന്നെയാണ് ലൈഫ്. ആ പാക്കറ്റ്, ആ കോംബോ ഓഫർ അത് മുഴുവനായിട്ടും എടുക്കുക, അതാണ് ജീവിതം.